ഇ പി ജയരാജനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന ആരോപണത്തിൽ പാർട്ടിയും ജയരാജനും ഒരുപോലെ പ്രതിസന്ധിയിലാണ് പി ജയരാജന്റെ ആരോപണത്തിന്മേലുള്ള രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമായിട്ടും ഇതുവരെ പ്രതികരിക്കാൻ ഇ പി ജയരാജനോ മുഖ്യമന്ത്രി പിണറായി വിജയനോ പാർട്ടി നേതൃത്വമോ തയ്യാറായിട്ടില്ല തെറ്റുതിരുത്തിയില്ലെങ്കിൽ പാർട്ടിക്ക് പുറത്താകുമെന്ന് ഇ പി ജയരാജനെ ഓർമ്മപ്പെടുത്തി പി ജയരാജൻ നടത്തിയ പരാമർശങ്ങൾ സി പി ഐ കണ്ണൂർ രാഷ്ട്രീയത്തിൽ പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങൾ തുറക്കുന്നുവെന്ന സൂചനയാണ് നൽകുന്നത് കണ്ണൂരിലെ റിസോർട്ട് നിർമ്മാണത്തോട് ആദ്യം മുതൽ എതിർപ്പുണ്ടായിരുന്ന രണ്ടു നേതാക്കളാണ് എം വി ഗോവിന്ദനും പി ജയരാജനും ഗോവിന്ദന്റെ സ്വന്തം മൊറാഴ ലോക്കൽ കമ്മിറ്റിയിൽ നിന്നാണ് ആദ്യം പരാതി പാർട്ടിക്ക് പോകുന്നത് വിഷയം അന്ന് ചെറിയ രീതിയിൽ ചർച്ചയായെങ്കിലും ഇ പി ജയരാജന്റെ മറുപടിയോടെ വിവാദം കെട്ടടങ്ങുന്ന സ്ഥിതിയാണുണ്ടായത് എന്നാൽ തെറ്റുതിരുത്തൽ രേഖയെക്കുറിച്ചുള്ള ചർച്ച സമർത്ഥമായ അവസരമാക്കി കെട്ടടഞ്ഞുവെന്ന് കരുതിയ കനൽ ഊതിക്കത്തിക്കുകയായിരുന്നു പാർട്ടിയിൽ അവഗണന നേരിട്ടുവെന്ന് വിചാരിക്കുന്ന പി ജയരാജൻ തനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലെന്ന തിരിച്ചറിവിൽ നടത്തിയ കേവല ആരോപണമായി ഇതിനെ കാണാൻ കഴിയില്ല വ്യക്തമായ ഒരു വിഭാഗത്തിന്റെ പിന്തുണയോടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന രാഷ്ട്രീയ കരുനീക്കമാണ് റിസോർട്ട് ആരോപണത്തിന് പിന്നിൽ കുറച്ചു കാലമായി സി പി എമ്മിന്റെ കണ്ണൂർ രാഷ്ട്രീയത്തിൽ പി ജയരാജനെ അകറ്റി നിർത്താനുള്ള സമീപനമായിരുന്നു സ്വീകരിച്ചു വന്നിരുന്നത് വ്യക്തിപൂജയിൽ നടപടി നേരിടേണ്ടി വന്ന പി ജയരാജനെ പാർട്ടി നേതൃസ്ഥാനങ്ങളും അകന്നുതന്നെ നിന്നു ഒടുവിൽ എറണാകുളത്ത് നടന്ന സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തിൽ അർഹതയുണ്ടായിട്ടും സെക്രട്ടേറിയറ്റിലേക്ക് പി ജയരാജനെ ഉൾപ്പെടുത്താതെ പോയതും ഇത്തരം നീക്കങ്ങളുടെ ഭാഗമായിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായി എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയതോടെ കണ്ണൂർ ലോബിക്കുള്ളിൽ തന്നെ വിള്ളൽ സൃഷ്ടിച്ചു അതുവരെ കോടിയേരി ബാലകൃഷ്ണന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും എല്ലാം ഒപ്പത്തിനൊപ്പം നിന്ന് പ്രവർത്തിച്ചിരുന്ന ഇ പി ജയരാജൻ പിന്നീട് മാറി നിൽക്കുന്ന സ്ഥിതിയുണ്ടായി സംസ്ഥാന സെക്രട്ടറി ആയ ശേഷം സംഘടനാ രംഗത്ത് എം വി ഗോവിന്ദനെ നേരിടുന്ന വലിയ വെല്ലുവിളിയും ഇ പി ജയരാജന്റെ മാറനിലയ്ക്ക് തന്നെയാണ് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന കൂട്ടായ സംഘടനാ സംവിധാനം തന്നെയാണ് സി പി എമ്മിന്റെ കരുത്ത് എന്നാൽ എൽ ഡി എഫ് കൺവീനറും സംസ്ഥാന സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ട സെക്രട്ടേറിയറ്റ് അംഗമായ ഇ പി ജയരാജൻ രണ്ടു മാസത്തിലേറെയായി ഗോവിന്ദന്റെ നേതൃത്വവുമായി സഹകരിക്കാതെ കണ്ണൂരിൽ ഒതുങ്ങി നിൽക്കുകയാണ് ജില്ലയ്ക്ക് പുറത്തേക്കുള്ള പൊതുപരിപാടിയിൽ പോലും ഇ പി പങ്കെടുക്കാൻ തയ്യാറായിരുന്നില്ല ഒരു വേള രാഷ്ട്രീയ പ്രവർത്തനം തന്നെ അവസാനിപ്പിച്ചേക്കുമെന്നുവരെയുള്ള അഭ്യൂഹങ്ങളും സജീവമായിരുന്നു നിലവിൽ കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളിൽ പി കെ ശ്രീമതി കഴിഞ്ഞാൽ ഏറ്റവും സീനിയറായ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജനാണ് രണ്ടായിരത്തി അഞ്ചിലെ ഡൽഹി പാർട്ടി കോൺഗ്രസിലാണ് ജയരാജൻ കേന്ദ്ര കമ്മിറ്റി അംഗമായത് രണ്ടായിരത്തി പതിനെട്ടിലെ ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസിലാണ് ഗോവിന്ദൻ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തുന്നത് ഇത്രയും സീനിയറായ തന്നെ മറികടന്ന് എം വി ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിച്ചതിൽ ഇ പി ജയരാജനുണ്ടായ നീരസം ചെറുതായിരുന്നു ഇതിനു പിന്നാലെ കോടിയേരി ബാലകൃഷ്ണന് പകരം പോളിറ്റ് ബ്യൂറോ അംഗത്വവും എം വി ഗോവിന്ദന് ലഭിച്ചതോടെ ഇ പി ജയരാജൻ പൂർണ്ണതോതിൽ നേതൃത്വവുമായി അകലുകയായിരുന്നു താൻ ഈ സ്ഥാനങ്ങളിൽ അർഹനായിരുന്നിട്ടും തന്നെ തഴഞ്ഞുവെന്ന തോന്നലാണ് ഇ പി ജയരാജന്റെ അകൽച്ചക്ക് ഇടയാക്കിയത് പൊളിറ്റിക്കൽ ഡെസ്ക് യൂ